നമസ്കാരം. മീഡിയ മലയാള ന്യൂസ് ടോപ് ടെണിലേക്ക് സ്വാഗതം. പരിശോധിക്കാം ഇന്നത്തെ പ്രധാന വാർത്തകൾ. ഇന്ന് വിദ്യാരംഭം. കുരുന്നുകൾ അറിവിന്റെ ആദ്യ അക്ഷരം കുറിച്ചു. കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ടാണ് സംസ്ഥാനത്തെ വിദ്യാരംഭ ചടങ്ങുകൾ നടന്നത്. ക്ഷേത്രങ്ങളും വിവിധ കേന്ദ്രങ്ങളും വിപുലമായ സജ്ജീകരണങ്ങളായിരുന്നു ഒരുക്കിയിരുന്നത്. അതേസമയം മഹാനവമി വിജയദശമി ആശംസകൾ നേർന്ന മുഖ്യമന്ത്രി പിണറായി വിജയൻ. ഫേസ്ബുക്കിലൂടെയാണ് മുഖ്യമന്ത്രി ആശംസകൾ അറിയിച്ചത്. ഇന്ത്യയെ ലോകത്തിലെ ഏറ്റവും വലിയ സൈനിക ശക്തിയാക്കുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ആത്മനിർഭർ ഭാരതിന്റെ ഒരു ലക്ഷ്യം അതാണെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. ഓർഡിനൻസ് ഫാക്ടറി ബോർഡ് പുനഃസംഘടിപ്പിച്ച് രൂപീകരിച്ച 7 കമ്പനികളുടെ ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു പ്രധാനമന്ത്രി. പുതിയ കമ്പനികൾ രാജ്യത്തെ പ്രതിരോധ മേഖലയുടെ മുഖശ്ശായ മാറ്റുമെന്നും ഗവേഷണത്തിനും നവീകരണത്തിനുമാവും ഈ കമ്പനികൾ ഊന്നൽ നൽകുകയെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. ജമ്മുകാശ്മീരിലെ പൂഞ്ചിൽ ഭീകരരുമായുണ്ടായ ഏറ്റുമുട്ടലിൽ 2 സൈനികർക്ക് വീരമൃത്യു. പൂഞ്ചിലെ മെന്താബ് സബ് ഡിവിഷനിൽ നാർഹാസ് വനമേഖലയിലാണ് ഇന്നലെ വൈകുന്നേരത്തോടെ ഏറ്റുമുട്ടലുണ്ടായത്. മരിച്ചവരിൽ ഒരാൾ ആർമി ഓഫീസറാണ്. ഭീകരർക്കായുള്ള തിരച്ചിൽ സൈന്യം ഊർജിതമാക്കിയിട്ടുണ്ട്. ഓർത്തഡോക്സ് സഭയ്ക്ക് പുതിയ പരമാധ്യക്ഷൻ ഡോക്ടർ മാത്യൂസ് മാർ സെവേറിയോസ് ഇനി ബെസേലിയോസ് മാർത്തോമ മാത്യൂസ് ദ്വിതീയ കാതോലിക്ക ബാബ എന്ന പേരിൽ അറിയപ്പെടും. പരുമലപ്പള്ളിയിൽ നടന്ന സ്ഥാനാരോഹണ ചടങ്ങിൽ വെച്ചാണ് പുതിയ പേര് സ്വീകരിച്ചത്. സ്ഥാനാരോഹണം പൂർത്തിയായി. മുത്തങ്ങയിലെ ചെക്ക് പോസ്റ്റിലൂടെ RT-PCR സർട്ടിഫിക്കറ്റ് ഇല്ലെങ്കിലും കർണാടകയിലേക്ക് കടക്കാം. 500 മുതൽ 1000 രൂപ വരെ കൈക്കൂലി വാങ്ങിയാണ് കർണാടക ഉദ്യോഗസ്ഥർ രേഖകളില്ലാതെ കടത്തിവിടുന്നത്. വയനാട്ടിൽ നിന്ന് കർണാടകയിലേക്ക് കടക്കാൻ യാത്രക്കാർ കൂടുതൽ ആശ്രയിക്കുന്നത് മുത്തങ്ങ ചെക്ക് പോസ്റ്റിനെയാണ്. സംസ്ഥാനത്തേക്ക് കടക്കാൻ RT-PCR സർട്ടിഫിക്കറ്റും ക്വാറന്റൈനും ആദ്യം നടപ്പിലാക്കിയത് കർണാടകയായിരുന്നു. പക്ഷേ ആ ജാഗ്രത അതിർത്തിയിൽ നിന്നില്ല. അവിടെ കൈക്കൂലിയാണ് കാര്യങ്ങൾ തീരുമാനിക്കുന്നത്. കരാറുകാരുമായി MLA മാർ വരരുതെന്ന് പറഞ്ഞതിൽ തെറ്റില്ലെന്ന് മന്ത്രി PA മുഹമ്മദ് റിയാസ്. കരാറുകാരും ഉദ്യോഗസ്ഥരും തമ്മിൽ അവിശ്വസ്ത കൂട്ടുകെട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. CPM നിയമസഭാ കക്ഷിയോഗത്തിൽ വിമർശനം ഉണ്ടായിട്ടില്ലെന്നും മുഹമ്മദ് റിയാസ് പറഞ്ഞു. കാസർഗോഡ് ജില്ലയിലെ പ്ലാന്റേഷൻ കോർപ്പറേഷൻ ഗോഡൌണുകൾ സൂക്ഷിച്ചിരുന്ന എൻഡോസൾഫാൻ നിർവീര്യമാക്കുന്നതിന് പ്രത്യേക പദ്ധതി ഒരുങ്ങുന്നു. വിവിധ സ്ഥലങ്ങളിലായി സൂക്ഷിച്ചിട്ടുള്ള 1438 ലിറ്റർ എൻഡോസൾഫാനാണ് പ്രത്യേക ടാങ്കിലാക്കി നിർവീര്യമാക്കുന്നത്. പ്ലാന്റേഷൻ കോർപ്പറേഷന്റെ പെരിയയിലെ ഗോഡൌണിൽ സൂക്ഷിച്ചിരിക്കുന്ന എൻഡോസൾഫാനാണ് ആദ്യം നിർവീര്യമാക്കുന്നത്. ഒരു വർഷത്തിനിടെ രാജ്യത്തെ ഇന്ധനവിലയിൽ ഉണ്ടായത് 30% വമ്പൻ വർധന. 1 രൂപയിൽ താഴെയുള്ള പൈസ കണക്കുകളിൽ മാത്രമായി വിലവർധന പ്രഖ്യാപിക്കുന്നതിനാൽ പ്രതിഷേധം ശക്തമാകാറില്ല. ഇതിന്റെ ആനുകൂല്യം പ്രയോജനപ്പെടുത്തി വൻ കൊള്ളയാണ് അരങ്ങേറുന്നതെന്ന് ഒരു വർഷത്തെ കണക്കുകൾ പരിശോധിച്ചാൽ വ്യക്തമാകും. സിംഗുവിൽ യുവാവിന്റെ മൃതദേഹം കണ്ടെത്തിയ സംഭവത്തിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്ത് നിഹാങ്ങുകൾ. യുവാവ് സിഖ് മത ഗ്രന്ഥത്തെയും ചിഹ്നങ്ങളെയും അപമാനിക്കാൻ ശ്രമിച്ചു എന്ന് ആരോപിച്ചായിരുന്നു കൊലപാതകം. മനഃപൂർവ്വം കുഴപ്പമുണ്ടാക്കാൻ ശ്രമിക്കുന്നവരെ പോലീസിൽ ഏൽപ്പിച്ചിട്ടും നടപടിയുണ്ടായില്ല. മതപ്രകാരമുള്ള ശിക്ഷയാണ് നൽകിയതെന്നും നിഹാങ്ങുകൾ പറഞ്ഞു. ശാസ്താംകോട്ട താലൂക്ക് ആശുപത്രിയിൽ ഡോക്ടറെ മർദ്ദിച്ച സംഭവം അപലപനീയമാണെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ്. ഇത്തരം സംഭവങ്ങൾ ഒരു തരത്തിലും അംഗീകരിക്കാനാവില്ല. ആരോഗ്യ പ്രവർത്തകരുടെ മനോവീര്യം തകർക്കുന്ന സംഭവങ്ങൾ അവസാനിപ്പിക്കേണ്ടതാണ്. കുറ്റക്കാർക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്നും മന്ത്രി വ്യക്തമാക്കി. ഡോക്ടറെ മന്ത്രി നേരിട്ട് വിളിച്ച് കാര്യങ്ങൾ അന്വേഷിച്ചതായും മന്ത്രി അറിയിച്ചു. ഇതോടുകൂടി ഇന്നത്തെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.